സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ ജെറമിയായ്ക്കുണ്ടായ ഹൃദയവേദന നാം കാണുകയായിരുന്നല്ലോ, ജെറമിയ 18. ഇന്ന് ജെറമിയ 17. ജെറമിയായ്ക്ക് മാത്രമല്ല, ദൈവത്തിന് പോലും ഹൃദയവേദന ഉണ്ടാക്കുന്ന വിധം ജനം ഹൃദയകാഠിന്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ വിവരണമാണ്. ജനം പാപത്തിൽ അത്രമേൽ തഴക്കവും പഴക്കവും ശീലിക്കുന്നു. അതുകൊണ്ട് തന്നെ പാപത്തിനൊരു സ്ഥായിഭാവം കൈവരുന്നത് പോലെ പെർമനൻ്റ് നേച്ചർ നാഥൻ പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ നാരായം കൊണ്ടും വജ്രമുന കൊണ്ടും കല്ലിലെന്ന പോലെ ഹൃദയഭിത്തികളിൽ കോറിയിടുക എന്ന്. ദുഷ്ടതകൾ പൂഴിനിരത്തെഴുതിയ ലിഖിതങ്ങൾ പോലെ കാറ്റിൽ പറക്കാൻ പോകുകയാണ്. ജെറമിയ 17:13. തൻ്റെ കരുണയുടെ പാഠം നാഥൻ പകർന്നപ്പോൾ ചില കാര്യങ്ങൾ അവൻ നിരത്തെഴുതി ഇതുപോലെ കളമൊരുക്കിയിരുന്നു. യോഹന്നാൻ 8:8. നമ്മളുടെ ജീവിതങ്ങൾക്ക് പൊടിയിലെഴുതിയ ഈ എഴുത്തിൻ്റെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞിട്ടും നാഥൻ തൻ്റെ ഹൃദയഭിത്തികളിൽ നമ്മെ കോറിയിട്ടു. ആ സ്നേഹത്തിൻ്റെ ആഴം, അവിടുത്തെ കാരുണ്യത്തിൻ്റെ അനിവാര്യത എന്നിവ തിരിച്ചറിയാൻ നാം നമ്മുടെ ജീവിതകഥകൾ വജ്രമുന കൊണ്ട് ഹൃദയഭിത്തികളിൽ കോറിയിടണം. പച്ചമരത്തണലുകളിൽ യഹൂദജനം അന്യദേവന്മാരെ കുടിയിരുത്തി അവരുടെ തണലും താങ്ങും തേടുകയാണ്. അവയ്ക്ക് വേണ്ടി ഗിരിശൃംഗങ്ങൾ പൂകുകയാണ്. ജെറമിയ 17:1-4. അതിന് തൊട്ടു മുൻപ് ജെറമിയ 16:19-21 ഭാഗത്ത് വിജാതിയർ എങ്ങനെ തങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെ തേടി വരുന്നുവെന്ന് വിവരിക്കുമ്പോൾ, ഇന്നിതാ ഇവിടെ ദൈവജനം ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ പുലുകുന്നതിൻ്റെ കഥയാണ്. മനുഷ്യനിൽ അഭയം തേടുന്നവൻ അഭിശപ്തൻ, ധനത്തിലും ശക്തിയിലും ആശ്രയിക്കുന്നവൻ മരുഭൂമിയിലെ ചെടി പോലെയാണ്. അതിൻ്റെ വളർച്ച അത് കണ്ടുകഴിഞ്ഞു. ഇനിയൊരു വളർച്ച അതിനില്ല. ഇനി ശോഷണം മാത്രമേയുള്ളൂ. അതേസമയം ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ശരണം വയ്ക്കുന്നവൻ വെയിൽ വീഴുന്നത് പോലും കാണില്ല. കാരണം അവൻ ആറ്റുതീരത്തെ വൃക്ഷമാണ്. ജെറമിയ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സത്യത്തെ സങ്കീർത്തനം 1 ഇന്ന് പ്രഘോഷിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നിയമം രാപകൽ ധ്യാനിക്കുകയും ജീവിതവഴിയിൽ ഇടറാതെ അത് പാലിക്കുകയും ചെയ്യുന്നവൻ്റെ സൗഭാഗ്യം. മാനേജ്മെൻറ്റ് ശാസ്ത്രത്തിൽ ദ പീറ്റർ പ്രിൻസിപ്പിൾ എന്നൊരാശയമുണ്ട്. അതേ പേരിൽ ലോറൻസ് പീറ്റർ, റെയ്മൺ ഹൾ എന്നീ ഗവേഷകർ 1969 എഴുതിയ ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ ആധാരം. അധികാരശ്രേണികളിൽ, ഹൈറാർക്കികളിൽ, ചില അധികാരസ്ഥാനങ്ങളിൽ ഒരു യോഗ്യതയില്ലാത്തവരും ധാരാളം പിടിപ്പുകേടുമുള്ള ചിലർ എങ്ങനെ എത്തിപ്പെടുന്നുവെന്നത് ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഈ ഗ്രന്ഥം. പക്ഷേ അതൊരു ഗഹനമായ നിരീക്ഷണമായി ഇടം പിടിക്കുകയായിരുന്നു. ഇൻ എ ഹൈറാർക്കി എവ്രി എംപ്ലോയി ടെൻസ് ടു റൈസ് ടു ഹിസ് ലെവൽ ഓഫ് ഇൻകോമ്പിറ്റൻസ്. ഒരു അധികാരശ്രേണിയിൽ ഒരു വ്യക്തി അവൻ്റെ കഴിവുകേടിൻ്റെ അങ്ങേയറ്റം വരെ എത്തിച്ചേരുമെന്ന്, ഇതാണ് ആ തത്വം. ഉദാഹരണം, ഒരു സ്ഥാപനത്തിൻ്റെ കാര്യമെടുക്കുക. ഒരു മാനേജർ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടാൽ താമസിയാതെ അവൻ ഒരു സീനിയർ മാനേജറായി പ്രമോഷനിൽ ഉയർത്തപ്പെടും. പിന്നെ അങ്ങനെ ജനറൽ മാനേജറാകും. അവസാനം ഒടുക്കം അവനൊരു നിലയിലെത്തിച്ചേരും, അവനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരു നിലയിൽ. അവിടെ അവൻ പരാജയപ്പെടും. പിന്നെ ഒരു പ്രമോഷൻ സാധാരണ രീതിയിൽ അവന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഗവൺമെൻറ്റോ സഭാസ്ഥാപനങ്ങളോ ആണെങ്കിൽ ഒരുപക്ഷെ ഇതിനൊരു അപവാദമുണ്ടായേക്കാം. അല്ലാത്ത പക്ഷം ഇനി അവന് ഒരു പടി താഴേക്കിറങ്ങുക എന്നത് മാത്രമേ സാധ്യമായുള്ളൂ. ഇതൊരു തൊഴിൽ വ്യവസ്ഥയുടെ വിവരണമാണെങ്കിൽ മനുഷ്യൻ സമ്പത്തിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലും ഇതുപോലെ ഒരു ഗതി പ്രകടമാക്കുന്നുണ്ട്. നമ്മൾ ഒരു ഘട്ടമെത്തും, സമ്പത്ത് ഒരു ഗുണവും നമുക്ക് ചെയ്യാത്ത ഒരു സ്ഥിതി. പക്ഷേ ആ ഒരു അവസരത്തിൽ ഒരു സുരക്ഷിത താവളം തേടി തൊട്ടു താഴെയുള്ള പടി ചവിട്ടാമെന്ന് വിചാരിക്കേണ്ട. കാരണം നമ്മൾ ഏണിപ്പടികൾ വെട്ടിയെറിഞ്ഞുകൊണ്ടാണ് കയറി വന്നത്. സമ്പത്തിൻ്റെ പ്രശ്നം അതാണ്. അതിനായുള്ള ഓട്ടം തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നും നാം വില കൊടുക്കില്ല. ബന്ധങ്ങളെയും മനുഷ്യരെയും പ്രധാനമായി ദൈവത്തെയും. അതുകൊണ്ട് തന്നെ സമ്പത്ത് ഒരുക്കുന്ന ഭൗതിക നാശത്തിന് സമ്പത്ത് ഉളവാക്കുന്ന ആത്മീയ നാശത്തിൻ്റെ രൂക്ഷഗന്ധം ഇപ്പോൾ തന്നെയുണ്ട്. ഇന്ന് ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ നാം അത് കാണും. നികത്താനാവാത്ത വലിയൊരു വിടവ് അത് മരണാനന്തരം തുറന്നിടുകയാണ്. എ ഗ്രേറ്റ് ക്യാസം. ഭൂമിയിൽ നികത്തേണ്ടിയിരുന്ന ഒരു വിടവായിരുന്നു അത്. ഇനി അത് ആർക്കും നികത്താനാകില്ല. ജെറമിയ വഴി ദൈവം പറഞ്ഞതുപോലെ ഇപ്രകാരം ഒരു നിതാന്ത ഭാവം, പെർമനൻ്റ് ക്യാരക്ടർ പാപം വഴി കൈവരിക്കാൻ നാം ഇടയാക്കരുത്. കല്ലിൽ വജ്രമുന കൊണ്ട് കൊത്തിവരച്ചതുപോലെ നികത്താനാവാത്ത ഒരു വിടവ് നാം കീറിയിടരുത്. ജെറമിയ 17:19 പറയുകയാണ്, മനുഷ്യഹൃദയം വക്രമാണ്, കുടിലമാണ്, ആർക്കും അത് ഗ്രഹിക്കാനാകില്ല. ആനോഷ് എന്ന ഹീബ്രു പദമാണിവിടെ. സുഖപ്പെടുത്താനാവാത്ത അസുഖം എന്നാണ് അർത്ഥം. മനുഷ്യഹൃദയത്തിൻ്റെ
പാപവഴികൾ അത്രമേൽ ആഴ്ന്നിരിക്കുകയാണ്. ഗ്രീക്ക് വിവർത്തകരായ യഹൂദ ഗുരുക്കന്മാർ ഇവിടെ ബാത്തോസ് എന്നൊരു വാക്കുകൊണ്ടാണ് ഇതിനെ കുറിച്ചത്. ബാത്തോസ് എന്നാൽ ആഴമെന്നർത്ഥം, മനുഷ്യഹൃദയത്തിൻ്റെ ഇരുളാഴങ്ങൾ. സാഹിത്യകാരനായ അലക്സാണ്ടർ പോപ്പ് ബാത്തോസ് എന്ന ഈ വാക്കുകൊണ്ട് തൻ്റെ സാഹിത്യ വിമർശനത്തിൽ വളരെ സുന്ദരമായ ഒരാശയം അവതരിപ്പിച്ചിട്ടുണ്ട്. ചില കവികൾ വലിയ വൈകാരിക ഭംഗിയെയും ചാരുതയും കൈവരിക്കാൻ പാത്തോസ് ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളോ സാഹിത്യശൈലികളോ എങ്ങനെ നിലച്ചിരിക്കാതെ അബദ്ധത്തിൽ വെറും തമാശയ്ക്ക് വകയായി മാറുന്നുവെന്ന്. ആൻറ്റി ക്ലൈമാക്സ് എന്ന് പറയും. അഭിനയിക്കാൻ അറിയാത്തവർ വളരെ ഗഹനമായ ഭാവങ്ങൾ കൈയടക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നമുക്ക് ചിരിക്കാൻ തോന്നുന്നത് പോലെയാണത്. ചിലത് തമാശയ്ക്ക് വേണ്ടി മനഃപൂർവ്വം അവലംബിക്കുന്ന ഒരു കാര്യവുമാകാം. അങ്ങനെ പാത്തോസ് എന്ന വൈകാരിക സൗന്ദര്യം ബാത്തോസ് എന്ന ആഴക്കുഴിയിൽ വീണതുപോലെയാകുന്നു. ഇന്ന് ധനവാന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നല്ല, രാജകീയ വസ്ത്രവും എന്തിനേറെ അടിവസ്ത്രവുമായിരുന്നു അവനെന്ന് തിരുവചനം പറയുന്നു. അവന് ലാസറിനെ അറിയാഞ്ഞിട്ടല്ല, അവന് ലാസറിനെ നല്ലവണ്ണം അറിയാം, ലാസറിന്ന് പേരെടുത്ത് വിളിക്കത്തക്ക രീതിയിൽ അറിയാം. വളരെ നല്ല നിലയിൽ മൾട്ടി കളർ പോലെ ഓടിക്കൊണ്ടിരുന്ന ഒരു സുന്ദര ചിത്രമായിരുന്നു അവൻ്റെ ഇഹലോക ജീവിതം. പക്ഷേ പെട്ടെന്ന് അത് ബാത്തോസ് ആഴക്കുഴിയിൽ വീഴുകയാണ്. ലാസർ അബ്രഹാമിനൊപ്പം വിരുന്നിലിരിക്കുകയും ചെയ്യുന്നു. മരണം എല്ലാം ലെവലാക്കുക മാത്രമല്ല, എല്ലാം തകിടം മറിക്കുകയും ചെയ്യും എന്നൊരു സുന്ദരമായ സത്യം ഇവിടെ വരച്ചു ചേർക്കപ്പെടുന്നു. സ്വത്തും ബലവുമൊന്നും അവിടെ കണക്ക് ചേരില്ല, ഹൃദയത്തിൽ എന്തുണ്ടായിരുന്നു എന്ന് മാത്രമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. ജർമിയ പറഞ്ഞതുപോലെ ദൈവം ഹൃദയത്തെയും അന്തർഭാഗങ്ങളെയും ചികയുകയാണ്. കരുണയെ അന്തർഭാഗങ്ങളായിട്ടാണല്ലോ തിരുവചനം സംസാരിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതുപോലെ റഖാം ഒയ്ക്തിർമോൺ. ധനവാൻ തീയിൽ ഉരുകുകയാണ്. മരുഭൂമിയിലെ ചെടി പോലെ അവൻ വാടാൻ തുടങ്ങുന്നു. ഒരിറ്റു ജലത്തിനായി അവൻ കേഴുകയും ചെയ്യുന്നു. അപ്പോഴും ലാസർ അവൻ്റെ വേലക്കാരനാണെന്നോ മറ്റോ ആണ് അവൻ ചിന്തിക്കുന്നത്. ലാസറിനെ അയച്ച് അവൻ്റെ തൊണ്ട നനയ്ക്കാൻ ജലം കൊടുത്തുവിടുക എന്ന് പിതാവായ അബ്രഹാമിനോട് വിളിച്ചു പറയുമ്പോൾ, ശവക്കുഴിയിൽ നിന്ന് നാം കേൾക്കാൻ വിളിച്ചു പറയപ്പെടുന്ന ഒരു ഉപമ പോലെയാണിത്. അതേസമയം കല്ലറയിൽ നിന്ന് എഴുന്നേറ്റുവെന്ന് പറഞ്ഞാൽ പോലും കേൾക്കാത്ത ഹൃദയകാഠിന്യമാണ് നമുക്ക് പലപ്പോഴും എന്ന് നാഥൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്യതനെ പോലും കേൾക്കാൻ വിസമ്മതിക്കുന്ന ഹൃദയകാഠിന്യം, അവനെ കാണാനും തൊട്ടറിയാനും. നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവകാരുണ്യത്തിൻ്റെ അവസരങ്ങളാണിതെല്ലാം. അവർക്ക് മോശയും പ്രവാചകരും ഉണ്ടല്ലോ, അവർ പറയുന്നത് കേൾക്കട്ടെ എന്ന് അബ്രഹാം പറയുകയാണ്. പ്രശ്നമെന്തെന്നാൽ ഇന്നലെ ജെറമിയ 18 കണ്ടതുപോലെ യഥാർത്ഥ നിയമത്തെയും പ്രവാചകരെയും നിഷേധിച്ചുകൊണ്ട് സൗകര്യപൂർവം തങ്ങൾക്കിണങ്ങുന്ന പ്രവാചകരെയും ഗുരുക്കന്മാരെയും ജനങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുകയാണല്ലോ. ഏഷ്യ 17:11 സുഖപ്പെടുത്താനാകാത്ത ഈ അസുഖം, മാറാ രോഗം, ആനോഷ് എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് നാം നട്ടു നനച്ച് വളർത്തുന്നതെല്ലാം അവശ്യ നേരത്ത് നമ്മെ കൈവെടിയുമെന്ന്, ഉണങ്ങിപ്പോകുമെന്ന്. ജെറമിയ 17:16 ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ ദൈവകാരുണ്യത്തെ തന്നെ തേടേണ്ടതുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. ഇതിന് തുല്യമായ ബാത്തോസ് എന്ന പദം ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴത്തെ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. യോഹന്നാൻ 4:11 സമരിയാക്കാരി സ്ത്രീ തിരിച്ചറിയുന്നത് പോലെ അവൾ നാഥനോട് ചോദിച്ചു, ഈ ആഴക്കിണറിൽ നിന്ന് ജലം കോരാൻ നിനക്ക് കയറും പാളയുമില്ലല്ലോ, പിന്നെ എങ്ങനെ? അവൾ അറിയുന്നില്ലല്ലോ ജീവന്റെ ജലം ആഴങ്ങളിൽ നിന്ന് നിർഗമിച്ച് അവളുടെ ആൾപ്പൊക്കത്തിലെത്തി അവളുടെ കണ്ണിൽ അലിയുന്നുവെന്ന്. ദൈവം നമ്മുടെ ആഴങ്ങളെ തൊടുകയാണ്. നമ്മളുടെ ഭീകരതകൾ പോലും ഉറങ്ങുന്ന ആഴങ്ങൾ, അവന് മാത്രമേ നമ്മുടെ ആഴങ്ങളെ ഗ്രഹിക്കാനാകൂ. അവൾ ദാഹിച്ചു ചോദിച്ച ആ ജലം, ജീവന്റെ ജലം, ഇന്നിതാ അവളെ നനയ്ക്കുകയാണ്. ആ ജീവന്റെ ഉറവയെ നാം വെടിയരുത്. ജെറമിയ 17:13 നമ്മുടെ ഫലനേട്ടങ്ങൾ, ഫ്രൂട്ടേജ്, നമ്മുടെ വേരോട്ടങ്ങൾ റൂട്ടേജിൽ നിന്ന് അറിയാം.